നമസ്കാരം. മലയാള സിനിമയിൽ വിജയവഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികൾ, ജനപ്രിയ സംവിധായകൻ, ഒപ്പം നിർമ്മാതാക്കളുടെ പോക്കറ്റ് ഭദ്രമാക്കുന്ന പ്രിയ നായകൻ, ശ്രീ ലാൽ ജോസും കുഞ്ചാക്കോ ബോബനും. അവർ കണ്ടുമുട്ടുമ്പോൾ സിനിമാ ഫീൽഡിൽ പൊതുവെ പറയുന്നത് ചാക്കോച്ചൻ ഒരു പുലിയാണെന്നാണ്. പക്ഷേ ലാൽ ജോസിൻ്റെ കണ്ണിൽ ഒരാട്ടിൻകുട്ടിയാണോ ചാക്കോച്ചൻ? ചാക്കോച്ചൻ പുലിയുടെ സ്വഭാവമുള്ള ഒരാട്ടിൻകുട്ടിയാണ്. ആക്രമിക്കേണ്ട സ്ഥലത്ത് ആക്രമിക്കാനൊക്കെ അറിയുന്ന, പിടിച്ചു നിൽക്കേണ്ട സ്ഥലത്ത് വെട്ടി നിൽക്കാൻ അറിയുന്ന, പുലിയുടെ ഗുണങ്ങളൊക്കെ കയ്യിലിരിപ്പും ഉള്ള ഒരാട്ടിൻകുട്ടി. രൂപം അതൊക്കെ ഇല്ലാണ്ടാക്കി കളയുന്നു. ഒരു ആള് പുലിയാണെങ്കിലും പൊതുവെ ആ രൂപം അതൊക്കെ മറച്ചു വെക്കുന്നു, മറച്ചു വെക്കുന്നുണ്ട്. ചക്ക ഗോപനാകുന്നത് എങ്ങനെയാണ് ചാക്കോച്ചൻ? ആദ്യത്തെ സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആലോചിച്ചിട്ടുള്ള, ഇയാളുടെ സിനിമകളൊക്കെ കാണുമ്പോൾ ആലോചിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ഫുൾ സ്വന്തം മീശയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ചാക്കോച്ചനോട് പറഞ്ഞത്, എല്ലാ കാലത്തും ഒരു നടൻ എന്നുള്ള രീതിയിൽ കുറേ കഴിയുമ്പോൾ പെമ്പിള്ളേർ, പുതിയ ചെറുപ്പക്കാർ പിള്ളേർ വരുമ്പോൾ അവരെ പ്രേമിക്കാൻ തുടങ്ങും. എല്ലാ കാലത്തും ഈ പെമ്പിള്ളേരുടെ പ്രണയത്തിനെ വിശ്വസിച്ചിട്ട് സിനിമയിൽ നിൽക്കാൻ പറ്റില്ല. അത് മാറിക്കൊണ്ടിരിക്കും. പുതിയ പിള്ളേർ വരും, കുറേ കൂടി സുന്ദരന്മാർ വരും, മീശയുള്ള ആളുകളോടുള്ള ഇഷ്ടം മാറും, മീശയില്ലാത്തവരോട് സ്നേഹം തുടങ്ങും. അപ്പോൾ ആ ഒരു ലൈൻ മാത്രം പോയി കഴിഞ്ഞാൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ആ ഒരു ക്രേസ് കഴിയുമ്പോൾ തീരും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിലുള്ള ഭയങ്കര പോസിറ്റീവാണെന്നും ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ പുകഴ്ത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടൊരു സിനിമ ചെയ്ത് നോക്കണം. എന്നിട്ട് അത് ഏറ്റാലേ ഇതിന് ലോങ് റൺ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തീരുമാനമാവുള്ളൂ. അത് ഞാൻ, നമുക്ക് യാതൊരു ചിലവില്ലാത്ത കാര്യമാണല്ലോ ഉപദേശിക്കല്. അപ്പോൾ വേറെ വല്ലവൻ്റെ അക്കൗണ്ടിൽ അത് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഏറ്റാൽ നമുക്ക് പിടിക്കാം എന്നുള്ള ലൈനിൽ പറഞ്ഞതാണ്. പക്ഷെ അതെൻ്റെ തലയിൽ തന്നെ വന്നു. ഞങ്ങൾ എൽസമ്മ എന്ന ആൺകുട്ടി പ്ലാൻ ചെയ്തപ്പം ചാക്കോച്ചനെ ഒരു നാടൻ കഥാപാത്രമായിട്ട് അതിന് മുമ്പ് സത്യനാന്തിക്കാട് സംവിധാനം ചെയ്തൊരു സിനിമയിലാണ് കണ്ടിട്ടുള്ളത്, നരേന്ദ്രൻ മകൻ ജയകാന്തനാണ്. അപ്പോൾ അപ്പോഴും ആ സിനിമ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മുണ്ട കൊടുത്തിട്ട് വരുന്ന ഒരുത്തന് ഇത്രയും നിറത്തിൻ്റെ യാതൊരു ആവശ്യമില്ല. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കേണ്ടത്. എന്നെങ്കിലും ഇയാളെ വെച്ചിട്ട് ഒരു വില്ലേജ് സബ്ജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം. എൽസമ്മ ചെയ്തപ്പോൾ അത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, അത് സക്സസ്സായി. ആളുകൾക്ക് അപ്പോഴാണ് ചാക്കോച്ചന് മനസ്സിലായെന്ന് തോന്നുന്നത്. അപ്പോൾ ഈ മറ്റേ നല്ലാണ്ട് ചവന്നിരിക്കണമല്ലോ എന്നും വലിയ കാര്യമൊന്നുമില്ല. സിനിമയിൽ കഥാപാത്രത്തിനെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്, ആളുകളുടെ മനസ്സിലേക്ക് ആ കഥാപാത്രം കയറുക എന്നുള്ളതാണ്. എൽസമ്മ അതൊരു അത് പ്രൂവ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കഥാപാത്രം മാറുന്നുണ്ടെങ്കിലും പക്ഷെ രൂപത്തിലൊന്നും ഒരു കാലത്ത് ചാക്കോച്ചിന് മാറ്റം ഉണ്ടായിരുന്നില്ല. ആ ഒരു പരാതി ചാക്കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായ റോൾ. ഒരുപക്ഷെ ഈ സിനിമയിൽ അതിൻ്റെ ഒരു പകുതി വിജയം ചാക്കോച്ചിൻ്റെ ഈ ഗെറ്റപ്പ് തന്നെയാണ്. അത് പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്ന് ഈ സിനിമ തിയേറ്ററിൽ എത്തി ലഭ്യമാകുന്ന പ്രതികരണങ്ങളിലൂടെ മനസ്സിലാവുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം ലാലു പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം വിട്ടുപോയത്, ഈ മീശയുടെ കാര്യം പറഞ്ഞാണ് തുടങ്ങിയത്. ഇപ്പം എൽസമ്മയിലാണ് ലാലുവിൻ്റെ സിനിമകൾ ഞാൻ ആദ്യം അഭിനയിക്കുന്നത്. അതിൽ മീശക്കിട്ട് പണിതിട്ടില്ല. മീശ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വളർത്തി ഇറക്കി മൊത്തം എൻ്റെ ബോഡിയുടെ അല്ലെങ്കിൽ ഫേസിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ചുവപ്പങ്ങട്ട് മായ്ച്ച് കളഞ്ഞു, അത്യാവശ്യം കറപ്പിച്ചെടുത്തു, മുടിക്കിട്ട് പണിതു. പക്ഷെ അതിനു മുമ്പ് ചെയ്ത ഗുലുമാലിലാണ് ഞാൻ ശരിക്കും ആദ്യം എൻ്റെ മീശക്കിട്ട് പണിയുന്നത്. അത് ട്രിം ചെയ്ത് ഒരു സ്റ്റബിൾസ് പോലെ ആക്കുന്നത്. അത് പക്ഷെ പറഞ്ഞത് ലാലുവാണ്. ലാലുവാണ് എന്ന് പറഞ്ഞ് നീ മീശക്കിട്ടൊന്ന് പണിതിട്ട് നോക്ക്. അപ്പം അത് ഈ പറയുന്ന പോലെ ആദ്യം മീശക്കിട്ട് പണിതത് ലാലു പറഞ്ഞിട്ടാണ്. ആദ്യം തലമുടിക്കിട്ട് പണിതത് ലാലുവാണ്. പക്ഷെ അതെല്ലാം കഥാപാത്രത്തിന് അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മേക്ക് ഓവറുകളെ ലാലു ചെയ്യാനായിട്ട് സമ്മതിച്ചിട്ട് പോലും ഉള്ളൂ. എൽസമ്മയിൽ നിന്നും നേരെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറാണ് സ്പാനിഷ് മസാലയിലെ രാഹുൽ എന്ന് പറയുന്നത്. എൽസമ്മയിലെ പാലുണ്ണി തനി നാട്ടിൻപുറത്തുകാരനാണ്, നിഷ്കളങ്കനാണ്, സ്നേഹത്തിന് ഒരുപാട് വില കൽപ്പിക്കുന്നവനാണ്. സ്പാനിഷ് മസാലയിലെ രാഹുൽ എന്ന് പറയുന്നത് മോഡേണാണ്, എല്ലാ ചുറ്റികളികളുമുണ്ട്, സ്നേഹത്തെക്കാൾ ഉപരി പണത്തിന് പ്രാധാന്യം നൽകുന്ന ക്യാരക്ടറാണ്. അതിൽ നിന്നെല്ലാം ചക്കഗോപനിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു മോഡേൺ ഔട്ട്ലുക്ക് പുറമെ
കാണിക്കുന്ന അല്ലെങ്കിൽ പുറമേയുള്ള ഒരു അപ്പിയറൻസിലുള്ള ഒരു നാട്ടിൻപുറത്തുകാരൻ്റെ മനസ്സുള്ള ഇപ്പോഴത്തെ കുട്ടനാടിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ്. കുട്ടനാട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, എന്നാൽ ഫോട്ടോ വെച്ചിലോട്ട് എത്തിയില്ല എന്ന പരുവത്തിൽ നിൽക്കുന്ന ഒരു ചക്ക ഗോപനാണ് നമുക്ക് ആവശ്യം. അപ്പം അതിന് അത്യാവശ്യം മെലിയണം, പിന്നെ ഗോട്ടി പോലെ ആക്കണം, മീശ എടുത്ത് കളയണം, പിന്നെ മുടി നമ്മൾക്ക് ശരിക്കും ഒന്ന് പണിയാനുണ്ട്. പാലുണ്ണിയുടെ അത്രയും അല്ല, അതിനേക്കാളും ഭീകരമായിട്ട് അതല്ല, അതിൻ്റെ ആവശ്യമേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്തതെന്ന് പറയുന്നത് എനിക്ക് വളരെ ഫ്രീ ആയിട്ട് ചക്ക ഗോപന ക്യാരക്ടർ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പണ്ടൊക്കെ ഈ മുടി ഞാൻ വളരെ കോൺഷ്യസ് ആയിരുന്നു. ഇപ്പം കിഴക്കുന്നാണ് കാറ്റിങ് ഞാൻ നേരെ പടിഞ്ഞോട്ട് തിരിഞ്ഞിരിക്കും. അപ്പം ഇപ്പം ഈ ചക്കഗോപൻ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു. ഈ പറയുന്ന പോലെ വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഡിമാൻഡിങ് ആയിട്ടുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻസിലൊക്കെയായിരുന്നു ഷൂട്ടിംഗ് നടന്നത്. കാറ്റും മഴയും വെയിലും വെള്ളവും വള്ളവും ഒക്കെ. പക്ഷെ അതിലൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഭയവുമില്ലാതെ ഈ ബാക്കി അപ്പിയറൻസിൻ്റെ കാര്യങ്ങളിൽ യാതൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ ചക്കഗോപൻ്റെ ക്യാരക്ടർ എങ്ങനെയാണോ എനിക്ക് ചെയ്യാൻ സാധിക്കും, വളരെ അറ്റ് ഈസായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതിന് ഈ അപ്പിയറൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്നൊരു പേര് തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം, ഞാൻ എൻ്റെ സിനിമയ്ക്ക് പേരിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ പേര് സെലക്ട് ചെയ്യുമ്പോൾ ആര് നിർദ്ദേശിച്ചിട്ടാണെങ്കിലും സെലക്ട് ചെയ്യുമ്പോൾ അത് വേണമെന്ന് തീരുമാനിക്കുമ്പോൾ നോക്കിയിട്ടുള്ളൊരു കാര്യം, ഇത് ഈ സിനിമയെ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സിനിമയുടെ കഥയെ തെറ്റിദ്ധരിപ്പിക്കാത്ത പേരായിരിക്കണം. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഡയമണ്ട് നെക്ലസ്, ഡയമണ്ട് നെക്ലസ്സിന് മലയാളം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. വജ്ര പതക്കം എന്നോ വജ്ര മാല എന്നൊക്കെ പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ കോമണായിട്ട് മലയാളം പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേരാണ് ഡയമണ്ട് നെക്ലസ്. ക്ലാസ്മേറ്റ്സ്, ക്ലാസ്മേറ്റ്സിൻ്റെ സഹപാഠി എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ വളരെ അപൂർവമായിട്ട് വരും. എൻ്റെ ക്ലാസ്മേറ്റ് ആണെന്നേ പറയുള്ളൂ, എൻ്റെ സഹപാഠിയാണെന്ന് ഒരിക്കലും പറയാറില്ല. അപ്പോൾ അങ്ങനെ മലയാളം പോലെ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകൾ ഞാനും സിനിമയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പേരുകളൊക്കെ ഈ സിനിമയുടെ സ്വഭാവത്തിന് പ്രൊജക്റ്റ് ചെയ്യുന്നതായിരിക്കണം എന്ന് നിർബന്ധമാണ്. കേൾക്കാൻ കൗതുകമുള്ളതായിരിക്കണം. നമ്മുടെ സിനിമയിലേക്കുള്ള ആദ്യത്തെ മാഗ്നറ്റ് എന്ന് പറയുന്നത് പേരാണ്. ആ പേര് അത് കൊള്ളാലോ എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ കൊള്ളൂലാന്ന് തോന്നിയിട്ട് അല്ലെങ്കിൽ എന്തുമാതിരി പേരാണ്, എങ്ങനെയായാലും ശ്രദ്ധ അതിലേക്ക് വരണം. പിന്നെ മലയാളം പേരുകൾ ആവണമെന്ന് എനിക്ക് ശരിക്കും നിർബന്ധമാണ്. കഴിയുന്നതും മലയാളം പേരുകൾ തന്നെ ആവണം. മലയാളത്തിൽ പേര്, എൻ്റെ സിനിമാ പേരുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര് അയാളും ഞാനും തമ്മിൽ നിന്നാണ്. അത്രയും കൃത്യമായിട്ട് ആ സിനിമയുടെ കഥ ഉള്ള, അത്രയും ഡെത്തുള്ളൊരു പേര് ഉണ്ടായിട്ടില്ല എൻ്റെ സിനിമകൾക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടുപേരും ഈ ഫീൽഡിൻ്റെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് എത്തിയിട്ട് 15 വർഷം ആയിരിക്കുന്നു. 97 അനിയത്തിപ്രാവ്, അപ്പം 98 മറവത്തൂർ കനവ്. ഒരുപക്ഷെ അതിനേക്കാളും മുൻപാണ്, വർഷങ്ങൾക്ക് മുൻപ് ചാക്കോച്ചൻ സിനിമയിലെത്തിയിട്ടുണ്ട്. സീനിയറാണ്, റെസ്പെക്റ്റോട് കൂടിയിട്ട് കാണാനാണ്. എൻ്റെ സീനിയറാണ്, നമ്മൾ മൂത്തവരെ ബഹുമാനിക്കണല്ലോ. 82 സിനിമയിൽ വരുന്നത്. അന്ന് ഞാൻ സ്കൂളിലാണ്, ഞാൻ 10-ലോ 9-ലോ പഠിക്കുക. അന്ന് സിനിമ പോലും സ്വപ്നം കണ്ടു. ഏറ്റവും നല്ല വർഷങ്ങളിലൂടെയാണ് ഈ കടന്നു പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഏറ്റവും മോശമായിട്ടുള്ള വർഷങ്ങളിൽ പോലും, അല്ലെങ്കിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുള്ള വർഷങ്ങളിൽ പോലും, അല്ലെങ്കിൽ സിനിമ തന്നെ മാറി, സിനിമയിൽ നിന്ന് തന്നെ മാറിയുന്ന വർഷങ്ങളിൽ പോലും ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷങ്ങളിലും മോശമാണെങ്കിലും അതിൻ്റെ നല്ലത് കാണാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ലത് പഠിക്കുകയും അത് പിന്നീട് വിജയ വഴികളിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു വലിയൊരു കുടുംബം, അല്ലെങ്കിൽ ആ ഒരു ബാനറിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിളി അന്നും ഇന്നും ചാക്കോച്ചനെ സംബന്ധിച്ചിടത്തോളം. സിനിമയിൽ നിന്നും ഇടക്കാലത്ത് മാറി നിൽക്കുമ്പോഴാണ് ശരിക്കും ഉദയം എന്ന് പറയുന്ന ബാനറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ സിനിമയെ ഞാൻ സിനിമയിൽ ഞാനൊരു ഭാഗമാണ് എന്നുള്ളത് എന്നെ മനസ്സിലാക്കി തന്ന ഒരു സമയമായിരുന്നു അത്. പിന്നീടാണ് വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാനായിട്ട് ലാലു അല്ലെങ്കിൽ ഷാഫി അങ്ങനെ ഒരുപാട് പേരോടുള്ളപ്പോൾ ഉള്ള സമയം അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സിനിമയെ അറിയുക, സിനിമയെ സ്നേഹിക്കുക, സിനിമയ്ക്ക് വേണ്ടി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് എന്നെ മനസ്സിലാക്കി തന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ മാത്രമാണ് ഇതൊരു ഒരു ബാധ്യത അല്ലാതെ അത് നിലനിർത്തേണ്ടത് ഒരു കടമയായിട്ട് ഞാൻ കാണാൻ തുടങ്ങിയതും സിനിമയെ കൂടുതൽ സ്നേഹിക്കുകയും സിനിമ തിരിച്ച് ആ സ്നേഹം എന്നോട് കാണിക്കുകയും ചെയ്തിട്ടുള്ളൂ. സിനിമയ്ക്ക് പുറത്തുള്ള ഈ ഒരു സൗഹൃദം തുടങ്ങുന്നത് ഏതാണ്ട് എത്ര വർഷങ്ങൾക്ക് മുൻപാണ്? ശരിക്കു പറഞ്ഞാൽ കുഞ്ചാക്കോ ബോബൻ എൻ്റെ ശത്രുപാളയത്തിലെ ഒരു നടനായിരുന്നു. ദിലീപാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. ഏറ്റവും കൂടുതൽ ലാൽ ജോസ് സിനിമ ചെയ്തതും ദിലീപ് തന്നെയാണ്. അന്ന് പറയാൻ പറ്റില്ല, ഇന്ദ്രജിത്തും ബിജു മേനോനും ഒക്കെ ദിലീപിനേക്കാൾ കൂടുതൽ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. സുകുമാരി ചേച്ചി എന്നേക്കാൾ കൂടുതൽ പടങ്ങൾ. സിനിമയുടെ എണ്ണവും കാര്യമായിട്ട് തുടങ്ങുന്ന ഒരു കഥയല്ല അത്. അത് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ട് ഒരുമിച്ച് ഒരു കട്ടിൽ ഷെയർ ചെയ്ത് തല്ലുകൂടി വഴക്കിട്ട്
പരസ്പരം അസൂയപ്പെട്ട് പരസ്പരം സങ്കടങ്ങൾ പങ്കുവച്ചിട്ടുള്ള ഒരു യാത്രയിൽ ദിലീപ് നടനാവണമെന്ന് അവൻ അസിസ്റ്റന്റ് ഡയറക്ടറായി ജോയിൻ ചെയ്ത അന്ന് മുതൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആൾ ഒരു പക്ഷെ അവനേക്കാൾ ഞാനായിരുന്നു. അവൻ മലയാള സിനിമയിൽ ഒരു വലിയ ആക്ടറാവണമെന്ന് കൊതിച്ചിട്ടുള്ള ഒരു പക്ഷെ വിശ്വസിച്ചിട്ടുള്ള ആദ്യത്തെ ആൾ ഞാനായിരിക്കും. അപ്പോൾ ആ കാലത്ത് ദിലീപിൻ്റെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൻ്റെ ഒരു ഇടയിലാണ് കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന ഒരു സുന്ദരൻ രംഗപ്രവേശനം ചെയ്യുന്നത്. അപ്പൊ ഇവന് എന്ത് ചെയ്യുന്നറിയാ. അപ്പോൾ ഈ ചാക്കോ ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു പാട്ട് സീനിലൊക്കെ ഇങ്ങനെ കാറ്റിൽ ചാക്കോ മുടി മാറി കഷണ്ടി കാണുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇവിടെ അവൻ്റെ ഒരു കൊല്ലത്തിനുള്ള മുട്ടയാവും. പിന്നെ വിഗും വെച്ച് ഇറങ്ങുമ്പോൾ അതൊന്നും കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ട് ദിലീപ് ശരിക്കും ക്ലാസ്മേറ്റ്സ് വന്നപ്പോൾ അതിൽ നരൻ ചെയ്ത ക്യാരക്ടറിന് ആദ്യം കുഞ്ചാക്കോ ബോബനായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പം ചോദിച്ച് പുള്ളി ചെയ്തില്ല, പുള്ളി ഒഴിവായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇയാൾ എന്തൊരു പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം ഒരു വേളാങ്കണ്ണി യാത്ര, അത് ഞാൻ പ്ലാൻ ചെയ്തിരുന്നല്ല. ഒരു ദിവസം ബെന്നി പി നായരമ്പലം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞങ്ങള് കുറച്ച് പേര് കൂടിയിട്ട് ഒരു കുറച്ച് ഫാമിലീസ് കൂടിയിട്ട് വേളാങ്കണ്ണിക്ക് ഒരു ട്രിപ്പ് ഒരു ടെമ്പോ വാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഫാമിലി ലാസ്റ്റ് മൊമെന്റിൽ മാറിക്കളഞ്ഞു. അപ്പോൾ നിനക്ക് വരാൻ താല്പര്യമുണ്ട്, നിനക്കും ഫാമിലിക്കും വരാൻ താല്പര്യമുണ്ട് വെച്ചാൽ. അപ്പോൾ ഞാൻ വയനാടാണ് കിടക്കണം. പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടും എറണാകുളത്ത് നിന്ന്. അപ്പോൾ എന്തായാലും ഇത് ഇങ്ങനെ ഒരു ട്രിപ്പല്ല, അപ്പോൾ എന്നാൽ പോയേക്കാം എന്ന് ചോദിച്ച്. അപ്പോൾ ആരൊക്കെയാണ് കൂടെ ഉള്ളതെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലേ. വീട്ടിൽ വന്ന് കുളിച്ച് ഭാര്യയും മക്കളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിരുന്നു അവർ റെഡിയായി നിൽക്കുന്നുണ്ട്. നേരെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വണ്ടി വന്ന് അകത്തേക്ക് കയറുമ്പോൾ അതിനുള്ളിലുണ്ട് കുഞ്ചാക്കോ ബോബനും ഭാര്യ പ്രിയ ഇരിക്കുന്നത്. അപ്പോൾ പ്രിയനെ എനിക്ക് കണ്ടുകൂടാ. അപ്പോൾ ഞാൻ പ്രിയ പറഞ്ഞിട്ടാണ് ചാക്കോച്ചൻ അഭിനയിക്കാതിരുന്നതെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഫീഡ്ബാക്ക്. അപ്പോൾ അങ്ങനെ ആ യാത്രയിൽ ഞാൻ പിന്നെ ഇത്തരം കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ആളുകളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഡയറക്റ്റ് പറയാറുണ്ട്. ഞാൻ കണ്ടപ്പോൾ തന്നെ പ്രിയനെ കണ്ടപ്പോൾ പരിചയപ്പെട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തന്നോട് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ പറഞ്ഞിട്ടാണ് ഈ കഥകളൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഒരു യാത്ര ഞങ്ങളുടെ കുടുംബങ്ങളെയും ഒക്കെ വളരെ അടുപ്പിച്ച് വളരെ എൻജോയ് ചെയ്ത് പിൽഗ്രീം ട്രിപ്പ് എന്നൊക്കെ പേരായിരുന്നെങ്കിലും അത് അതൊരു ഒരു പിക്നിക് പോലെ ആയിരുന്നു പോക്കും വരവും കാര്യങ്ങളൊക്കെ. അതാണ് ഞങ്ങളുടെ ഒരു സൗഹൃദത്തിൻ്റെ ശരിക്കുള്ള ഒരു രണ്ടാം ഘട്ടം തുറന്നത്. അതിനു മുമ്പ് കാണുമ്പോൾ സംസാരിക്കും ചിരിക്കും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു റിയൽ സൗഹൃദം ആരംഭിക്കുന്ന ആ ഒരു യാത്രയെന്നാണ്. ഒരു ഹിറ്റ് മേക്കർ എന്നുള്ള രീതിയിലല്ല ലാലു സിനിമകളെ കാണുന്നത്. അതാണ് എന്നെ ലാലുവിലേക്ക് ആകർഷിച്ചിട്ടുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.